വൈരികളുണ്ടാവും അല്ലെ? എല്ലാത്തിലും ഇല്ലേ വൈരികൾ? ജ്യേഷ്ഠ അനുജന്മാര് പോലും വൈരികളായിരുന്നില്ലേ? കുന്തിയുടെയും അല്ലെ ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിന്റെയും മക്കൾ ജ്യേഷ്ഠാനുജന്മാരാണ്. എന്നിട്ടോ അവര് പോലും വൈരികളായിട്ട് മാറിയിട്ടുണ്ട് അല്ലെ? അതിൽ വാർദ്ധന്യം തിരതെളിച്ച ദേവരാണ് ഭഗവാൻ കുരുക്ഷേത്ര ഭൂമിയിൽ ജയിക്കുന്നത്. പക്ഷേ സത്യം മാത്രമേ ജയിക്കൂ, അസത്യം ജയിക്കുവോ? ധർമ്മം ജയിക്കാം, അധർമ്മം ജയിക്കില്ല. അതുകൊണ്ട് സത്യമാകുന്ന വഴിയിൽ കൂടി സഞ്ചരിച്ചോ. ഏ പാർത്ഥനോട് പറഞ്ഞതുപോലെ തിരതെളിക്കാൻ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചിട്ട് തന്നെ എന്റെ ചമ്മട്ടിയും കടിഞ്ഞാലും ഞാൻ ആട് ചാടിയിട്ട് വന്നിട്ടില്ല, എന്റെ കയ്യിലുണ്ട്. അത് ഇടപെടലിനു വേണ്ടി, രാജകുന്ദനക്ക് വേണ്ടി ഞാൻ തിരതെളിക്കാം. തിരിഞ്ഞു നോക്കണ്ട, ലക്ഷ്യത്തിലേക്ക് നയിക്കും. വൈരികളുണ്ടാവും അല്ലെ? എല്ലാത്തിലും ഇല്ലേ വൈരികൾ? ജ്യേഷ്ഠ അനുജന്മാര് പോലും വൈരികളായിരുന്നില്ലേ? കുന്തിയുടെയും അല്ലെ ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിന്റെയും മക്കൾ ജ്യേഷ്ഠാനുജന്മാരാണ്. എന്നിട്ടോ അവര് പോലും വൈരികളായിട്ട് മാറിയിട്ടുണ്ട് അല്ലെ? അതിൽ വാർദ്ധന്യം തിരതെളിച്ച ദേവരാണ് ഭഗവാൻ കുരുക്ഷേത്ര ഭൂമിയിൽ ജയിക്കുന്നത് അല്ലെ? പക്ഷേ സത്യം മാത്രമേ ജയിക്കൂ, അസത്യം ജയിക്കുവോ? ധർമ്മം ജയിക്കാം, അധർമ്മം ജയിക്കില്ല. അതുകൊണ്ട് സത്യമാകുന്ന വഴിയിൽ കൂടി സഞ്ചരിച്ചോ. ഏ പാർത്ഥനോട് പറഞ്ഞതുപോലെ തിരതെളിക്കാൻ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചിട്ട് തന്നെ എന്റെ ചമ്മട്ടിയും കടിഞ്ഞാലും ഞാൻ ആട് ചാടിയിട്ട് വന്നിട്ടില്ല, എന്റെ കയ്യിലുണ്ട്. അത് ഇടപെടലിനു വേണ്ടി, രാജകുന്ദനക്ക് വേണ്ടി ഞാൻ തിരതെളിക്കാം. തിരിഞ്ഞു നോക്കണ്ട, ലക്ഷ്യത്തിലേക്ക് നയിക്കും.